എക്സലൻ്റ് എഡ്യൂക്കേഷൻ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള മാത്സിലെ ചില ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് SCERT ബേസ് ചെയ്തിട്ടുള്ള മാത്സിൻ്റെ വീഡിയോ, ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, 34 രൂപ 4 പേർക്ക് തുല്യമായി ഭാഗിച്ചാൽ ഒരാൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണ്. അതായത് എൻ്റെ കയ്യിൽ 34 രൂപയുണ്ട്. ആ 34 രൂപ ഞാനടക്കം 4 പേർക്ക് ഞാൻ വീതിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, എന്നെയും കൂടെ ചേർത്ത് 4 പേർക്ക് ഞങ്ങൾ പങ്കിട്ടെടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പങ്കിട്ടെടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്ര രൂപ വീതം കിട്ടും എന്നതാണ് ചോദ്യം. ആകെ 34 രൂപയാണ് നമ്മുടെ കൈവശമുള്ളത്. അതിൽ 4 പേർക്ക് തുല്യമായിട്ട് നമ്മൾ ഭാഗിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര രൂപ വെച്ച് കിട്ടും എന്നതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇത് അഞ്ചാം ക്ലാസ്സിലെ ചോദ്യമാണ്, അഞ്ചാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. LGS പോലെയുള്ള PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ വളരെ ചാൻസ് കൂടിയതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആകെ നമ്മളെ കയ്യിലുള്ളത് 34 രൂപയാണ് ആകെ നമ്മുടെ കൈവശമുള്ളത് ഇല്ലേ. അത് എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? 4 പേർക്കാണ് ഇല്ലേ. 34 രൂപ എത്ര പേർക്കാണ് കൊടുക്കേണ്ടത്? 4 പേർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാൾക്ക് എത്ര രൂപ എന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, 34നെ 4 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 34നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 8×4 എത്രയെന്ന് പറയും? 8×4 32 എന്ന് പറയും. നമുക്കിവിടെ 34 ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ 8 എഴുതി, 32 എഴുതി. ഇനി ശിഷ്ടം 2 പോവാത്തോണ്ട് ഒരു പോയിൻ്റ് എടുത്തു, 0 ഇറക്കി എഴുതി. അടുത്ത് 4×5 നമുക്കിവിടെ 20 എന്ന ആൻസർ കിട്ടും. അപ്പോൾ മുകളിൽ നമ്മൾ 5 എഴുതി, ഇവിടെ 20 എന്ന് എഴുതി. അപ്പോൾ നമ്മുടെ ആൻസർ 8.5 എന്നാണ്. അതായത് ഒരാൾക്ക് 8 രൂപ 50 പൈസ വീതമായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഒരാൾക്ക് 8 രൂപ 50 പൈസ വീതമായിരിക്കും ഒരാൾക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടിയത് പൂർണ്ണമായിട്ടുള്ള സംഖ്യ 8 രൂപ. പോയിൻ്റ് കഴിഞ്ഞ് അപ്പോഴത്ത് വരുന്നത് പൈസ കണക്കാണ്. അപ്പോൾ 8 രൂപ 50 പൈസയാണ് ഒരാൾക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. ഗണിതശാസ്ത്ര മേളയിൽ വിജയികളായതിൻ്റെ സന്തോഷം പങ്കിടാൻ സ്കൂളിലെ 768 കുട്ടികൾക്കും ലഡു നൽകാൻ തീരുമാനിച്ചു. ഓക്കെ, 1 കിലോ ലഡുവിൽ 24 എണ്ണം ഉണ്ടാകും. 1 കിലോ ലഡുവിൽ 24 എണ്ണം ഉണ്ടാകും എങ്കിൽ എത്ര കിലോഗ്രാം ലഡു വേണം? അതായത് ഈ 768 കുട്ടികൾക്കും കൊടുക്കണമെങ്കിൽ എത്ര ലഡു വേണം എന്നതാണ് ചോദ്യം. അതായത് 1 കിലോയിൽ 24 ലഡു കിട്ടുമെങ്കിൽ 768 കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ എത്ര കിലോ ലഡു വേണം എന്നതാണ് ചോദ്യം. അഞ്ചാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. വേറൊന്നുമില്ല, തന്നിരിക്കുന്ന 2 സംഖ്യ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ 768നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 768നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഈ 768നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 32 എന്ന് കിട്ടും. അതായത് ഈ തന്നിരിക്കുന്ന ആകെ കുട്ടികളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യണം? ലഡുവിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിലോ ലഡു വേണം എന്ന് നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. ഇത് കിലോഗ്രാമാണ്, കിലോഗ്രാം കണക്കിലാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഗണിതശാസ്ത്ര മേളയിൽ വിജയിതായതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് 768 കുട്ടികൾക്കും കൂടി ലഡു നൽകാൻ തീരുമാനിച്ചു. ഈ 1 കിലോ ലഡുവിൽ 24 എണ്ണം ഉണ്ടാകും എങ്കിൽ 768 കുട്ടികൾക്കും കൂടി എത്ര കിലോ ലഡു വാങ്ങണമെന്നാണ്. അപ്പോൾ നമുക്ക് കിട്ടി ആ 768നെ 24 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 32 എന്ന് കിട്ടി. മീറ്റർ നീളമുള്ള ഞാട 12 സമഭാഗങ്ങളായി മുറിച്ചാൽ ഒരു ഭാഗത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ ഏത് എന്നതാണ്. അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. അപ്പോൾ ഓപ്ഷൻ തന്നിട്ടുണ്ട്, 12/12, 1/12, 12/1, 2/12. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വയ്യ, എത്ര മീറ്ററാണ്? 1 മീറ്റർ നീളമുള്ള നാട 12 സമഭാഗങ്ങളായി മുറിച്ചാൽ
അതിൽ ഒരു ഭാഗം എന്നതിനെ സൂചിപ്പിക്കുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1/12 ആയിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് ആകെ ഭാഗങ്ങൾ എത്രയാണ്? 12. അതിൽ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 1. അപ്പോൾ 1/12. ഓക്കെ, നാട്ടുഭാഷാ രീതിയിൽ ഭിന്നസംഖ്യകളെ പറയുന്ന പേരുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഉദാഹരണം 1/4 നമ്മൾ പറയുന്ന പേര്, നാട്ടുഭാഷയിൽ പറയുന്ന പേര് 1/4 എന്ന് പറയുമോ? ഇല്ലല്ലോ. 1/4 നമ്മൾ പറയുന്നത് കാൽ എന്ന പേരിലാണ് അല്ലേ? കാൽ എന്ന പേരിലാണ് 1/4 അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി 1/2 ആണെങ്കിലോ? എല്ലാവർക്കും അറിയാം 1/2 ആണെങ്കിലോ അര എന്ന പേരിലായിരിക്കും ഇല്ലേ? അര എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ 1/4 കാൽ എന്ന പേരിൽ അറിയപ്പെടുന്നു, 1/2 അര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി അടുത്ത് മുക്കാലാണെങ്കിലോ? 3/4 മുക്കാൽ എന്നറിയപ്പെടുന്നത്. മുക്കാൽ അല്ലേ? 3/4 മുക്കാൽ എന്നറിയപ്പെടും. ഇതിത്രയും നമ്മൾ കേട്ടിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഒന്നും കൂടെ പറയാം, 1/4 കാലെന്ന് പറയും, 1/2 അര എന്ന് പറയും, 3/4 മുക്കാലെന്ന് പറയും. ഇനി അടുത്ത് 1/8. 1/8 അരക്കാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1/8 അരക്കാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 5-ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള സംഭവമാണ്. 1/8 അറിയപ്പെടുന്ന പേര് അരക്കാൽ എന്നാണ്, അരക്കാൽ. ഇനി അതുപോലെ തന്നെ 1/16. 1/16 അറിയപ്പെടുന്നത് മഹാണി എന്ന പേരിലാണ്. മഹാണി എന്ന പേരിലാണ് 1/16 അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ മഹാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കണം, 1/16. അതുപോലെ തന്നെ അരക്കാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഒരു ഭാഗത്തെയാണ് അരക്കാൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മുക്കാലാണെങ്കിലോ? 3/4. ഓക്കെ, ഇത്രയും അറിയാലോ, സെറ്റായി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.